നമ്മളുടെ നാലാമത്തെ ദിവസത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചത് പുറത്തൊന്നും പോകാനില്ല, സുഖമായിട്ട് വീട്ടിലിരിക്കാം, നമുക്ക് ഹെയർ കെയർ ചെയ്യാം, അതേപോലെ സ്കിൻ കെയർ ചെയ്യാം, അതൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഇന്നും പോകാനുണ്ട്. ഇന്ന് ഞാൻ പോകുന്നത് എന്തിനാന്ന് വെച്ചാല്, എനിക്കൊരു കോഴിക്കുട്ടി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പോ അഞ്ചാൾക്കാരുണ്ട്, അതിൽ ഒരു കോഴിക്കുട്ടിക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വലുതായി വരുന്നുണ്ട്, ഒരു മുഴ പോലെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോ അത് ജന്മനാ ഉള്ളത് തന്നെയാണ്. പക്ഷെ എല്ലാരും പറഞ്ഞു ആ കോഴിക്കുട്ടിക്ക് ഭാരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ മറ്റുള്ള കോഴികളെക്കാളും കുറച്ചൊരു ഭാരക്കുറവ് ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാന്നുള്ളത്. കാരണം ഈ ഒരു കോഴിക്കുട്ടി എന്ന് പറഞ്ഞാലും മറ്റു നാലെണ്ണത്തിനെ പോലെയല്ല, ഇതിന് എന്തോ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയ ഉടനെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും വേഗം കയറി മടിയിലൊക്കെ ഇരിക്കും, ഷോൾഡറിലൊക്കെ കയറി ഇരിക്കും. അങ്ങനെ ഒരു എന്തോ ഒരു ഇതിനെന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം പോലെ എല്ലാവരുടെ അടുത്തും, എന്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും മടിയിലൊക്കെ കയറിയിരിക്കുന്ന ഒരു കോഴിക്കുട്ടിയെ. ബാക്കി ആരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പുറത്തിറക്കിയാൽ അത് നാലും നാല് ഭാഗത്തായിരിക്കും. പക്ഷെ ഇതിന് ഇത് വേറെ നമ്മൾ അടുത്തുനിന്ന് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഇത് മാറ്റിക്കൊടുക്കണം എന്ന് തോന്നി. അപ്പോ നമുക്ക് ഇന്ന് അതിനു വേണ്ടി പോവാം. പിന്നെ ഞാൻ വന്നതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സ് ഉണ്ട് സ്കിൻ കെയറിന്റെ ഒക്കെ. അപ്പൊ അത് കുറെ ദിവസമല്ലേ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നത്, അപ്പൊ ഞാൻ സ്കിന്നൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പാക്ക് ഇടണം എന്നുണ്ട്. അപ്പൊ വന്നിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാണിക്കാൻ എന്താന്ന് വെച്ചാല് ഞാൻ ഇന്ന് ആകെ ഒരു മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം റെഡി ആയിട്ട് കോഴിക്കുട്ടിയെയും കൊണ്ട് പോയിട്ട് വരാം. ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും ഡോക്ടർ പോയിട്ടോ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു എന്തായാലും പുറത്ത് പോയതാണ്, ഡോക്ടർ ഏതോ ഫാമിലെങ്ങാനും കുത്തിവെപ്പ് ഉണ്ടായിട്ട് പോയതാണ്, കുറച്ച് ലേറ്റ് ആകും വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഡോക്ടർ വന്നത്. പിന്നെ ഈ ഒരു സംഭവം ഒന്ന് നോട്ട് ചെയ്ത് നോക്ക് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമല്ലേ ഇത്, പശുക്കളെയൊക്കെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം ഇതിനെ നോക്കി, ഇയാൾ നമ്മൾ ഗോതമ്പ് നുറുക്കിട്ട് കൊടുത്തതിനെ കൊണ്ട് അവിടുന്ന് കൊത്തിപ്പെറുക്കി തിന്നിരിക്കുക കേട്ടോ, അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങ് പുറത്ത് ചാടുകയും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ മുഖം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് അങ്ങനെ വീർത്തിരിക്കുന്നത്. ഡോക്ടർ നോക്കിയ സമയത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് ബ്ലഡാണ്, അപ്പോൾ നമുക്കത് പൊട്ടിക്കാൻ പറ്റില്ല, കാരണം ചിലപ്പം ബ്ലീഡിങ് ഉണ്ടായിട്ട് എന്തെങ്കിലും പറ്റാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മരുന്ന് തന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണേ. ആ മരുന്ന് ഡെയിലി ഒരു 3 തുള്ളി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല പൊരി വെയിലത്ത് പോയതുകൊണ്ട് ഞാനും ചിന്നും ഒരു കൂൾ ബാറിൽ കയറി നല്ല തണുത്ത ഇളനീർ ഷേക്ക് കുടിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്വർഗത്തിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു, അത്രയും ചൂടല്ലേ ഈ ഒരു സമയത്ത്. ഇന്നത്തെ നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല് ഒരു കിഡിലെ ഒരു പാക്ക് ഇടുകയാണ് കേട്ടോ. അതായത് നമ്മൾ കുറേ ദിവസമായി പുറത്തേക്കൊക്കെ പോകുന്നു, ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് നല്ലപോലെ ടാൻ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ കൈ രണ്ടു കേട്ടോ, നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൈക്ക് ഭയങ്കര എന്താ ടാന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് നല്ല വെയിലാണ്, പുറത്തു പോകുമ്പോന്ന് വെച്ചാല് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് സഹിക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വെള്ളം നല്ലോണം കുടിക്കുക. ഞാന് 2 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അത് ഡെയിലി കുടിക്കുന്നതാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആ 2 ലിറ്ററും മതിയാവുന്നില്ല എന്നുള്ളതാണ്, അത്രയും ചൂടായതുകൊണ്ട്. എന്ന് വെച്ചാല് ചൂടുവെള്ളം ഒന്നല്ല കുടിക്കുന്നത്, ഞാൻ കിണറ്റിന്ന് വെള്ളം കോരി എടുത്തിട്ട് അങ്ങനെ തന്നെ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കുടിക്കുകയാണ് 2 ലിറ്റർ വെള്ളം. അതിൽ ഒരു ദിവസം ഞാന് വെള്ളം അങ്ങനെ കുടിച്ചില്ല കേട്ടോ. അതിന് എന്റെ ദൈവമേ, എനിക്ക് വയറുവേദനയും സൈഡ് വേദനയും ഒക്കെ വന്നിട്ട് ഞാൻ അപ്പാടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ വെള്ളം കുടിക്കാത്തതിനെ കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത്. അപ്പൊ അപ്പൊ തന്നെ ഞാൻ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിലിൽ കുടിക്കുന്ന സമയത്ത് കുറേ വെള്ളം കുടിച്ചു പോകും.
അതേസമയം നമ്മൾ ഗ്ലാസ്സിൽ എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ ഒരു മതി എന്നുള്ളൊരു ഫീലിംഗ് വരും. അതിലും നല്ലത് നമ്മൾ ബോട്ടിലിൽ എടുത്ത് കുടിക്കുന്നതാണ് കേട്ടോ. കുറേ വെള്ളം അങ്ങനെ തന്നെ അങ്ങ് വയറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ചൂട് സമയത്ത്, വെയിൽ ഭയങ്കരമായിട്ടുള്ള സമയത്ത് നമുക്ക് ഫേസിലും അതേപോലെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഞാനത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പാക്കൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നും ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്നും ഒന്ന് പോയി കണ്ടിട്ട് വരണം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, ഇത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ ഇത് ഇട്ടപാടെ നമ്മളൊരു വൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോണിലേക്ക് മാറുമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്കിന്നിൽ ടാന് വന്നിട്ട് ഒരു എന്താ ഫേസ് ഒന്ന് മങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് വേഗം കണ്ടിട്ടോ. ആദ്യം നമുക്ക് ഇതുപോലൊരു ബൗളെടുക്കുക. അതിലേക്ക് ഞാൻ എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കഷ്ണം ക്യാരറ്റാണ്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് മിക്സിയിൽ കറക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേയുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് തേനാണ് കേട്ടോ. എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ തേൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് ഞാൻ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കയ്യിൽ ഞാൻ ഇപ്പൊ ഇട്ടിട്ടില്ല, എനിക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം കയ്യിലിടാന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിന്റെ കൂടെ ഞാനിപ്പോ ഉപയോഗിച്ചത് ഗോതമ്പ് പൊടിയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി എടുക്കാവുന്നതാണ്. അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അരിപ്പൊടിയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും എന്ന് പറയുന്നത്. അപ്പൊ അരിപ്പൊടിയാണെങ്കിലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കതൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ ആ പാക്കും ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതൊരു വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്ന് നനച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. തരിതരിയായിട്ടുള്ള അരിപ്പൊടി ആകുമ്പോൾ, നമുക്ക് ഗോതമ്പ് പൊടിയാകുമ്പോൾ അത് നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഒരു സ്ക്രബിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ക്രബും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് അരിപ്പൊടിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാനിത് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രമേ നമ്മളിത് ഫേസിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇത് കഴുകി വന്നു കേട്ടോ. നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്നൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വന്നത്. അപ്പോ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടിപൊളി ഫേസ് പാക്ക് ആണ്. ഒരു തവണ ഇടുമ്പോ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ സമയം നല്ല ഉച്ച സമയമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. ഞാൻ ഇന്ന് ലഞ്ചിന് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഗോതമ്പ് ദോശയാണ്. അതെന്താന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തടി കുറയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില സമയത്ത് ഞാൻ ചോറങ്ങോട്ട് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉള്ളത് മീൻകറിയാണ്. പിന്നെ ഒരു എന്താ ക്യാരറ്റും ബീട്രൂട്ടും കയ്പയും കൂടെ ഇട്ടിട്ടുള്ള എന്തോ ഒരു സംഭവം അമ്മ ഉണ്ടാക്കിയതാണ്. കേരം നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? കേരം കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. അപ്പൊ ഇതാണ് ആൻസർ. വൈകുന്നേരമായാൽ നമ്മളുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. കോഴീനെയും താറാവിനെയും ഒക്കെ ഇറക്കുക, ഫുഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇത് കണ്ടോ, നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കോഴിയാണ് കേട്ടോ ആ കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിന് മരുന്ന് കൊടുത്തതിന് ശേഷം ഒട്ടും വയ്യാണ്ടായിട്ട് കിടക്കുകയാണ്. അതിങ്ങനെ ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല. ഹേ
അവന് പേടി. അയ്യ ഇതെന്താ എല്ലാത്തിലും അതിന്റെ അകത്ത് താറാവിനില്ലേ നടുവിലത്തെ അല്ലെ. സ്കിൻ കെയർ വീഡിയോ കാണിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു രാത്രി ഞാൻ സ്കിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കെയർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കാന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതൊന്നും ഡെയിലി ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്ന ദിവസം, അതായത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡല്ലായിരിക്കുന്നു എന്ന് തോന്നുന്ന ദിവസം മാത്രമേ ഞാൻ ഇങ്ങനത്തെ DIYs അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനിത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഒരിക്കലല്ല കേട്ടോ. എനിക്കും എല്ലാവരെ പോലെ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞാനും, എല്ലാവരെയും പോലെ എന്നല്ല കേട്ടോ, പലരെയും പോലെ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരുവിധം എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും മുടിയൊക്കെ ചെയ്യും, കെട്ടിയതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ. കാരണം എനിക്ക് മുടി അഴിച്ചിട്ടിട്ടൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങുക, ഗോൾഡ് എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കുക, മെയിനായിട്ട് നമ്മൾ ചെയിൻ ഇട്ടിട്ട് കിടക്കുക, അങ്ങനത്തെ ഒന്നും എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ രാത്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കിടക്കുക. എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കണം എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കുന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ രാത്രി ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. രാത്രി ഞാനൊരു ഓയിലിട്ടിട്ട് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കാരണം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓറഞ്ച് ഓയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇനി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കയ്യിലിങ്ങനെ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് എടുക്കും, എന്നിട്ടിത് നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യും. ചില സമയത്ത് ഞാൻ ഫേസിൽ ഫേസിനായിട്ട് പ്രത്യേകമായിട്ട് എക്സസൈസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫേസ് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ചിങ്ങനെ ചബ്ബി ആയിട്ടുള്ള ഫേസല്ലേ, അപ്പോൾ എനിക്കൊക്കെ അത് നല്ലതാണ് ചെയ്താൽ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മടിയുള്ളത് കൊണ്ട് ഇതൊന്നും ഡെയിലി ചെയ്യൽ നടക്കില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ എനിക്ക് പറ്റാവുന്ന ദിവസമൊക്കെ ഞാനത് ചെയ്ത് നോക്കലുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോയിലോ ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ മസാജ് ചെയ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിൽ കാച്ചുവിൻ്റെ കാലാണ് കാണുന്നത്, കാച്ചു ഉറങ്ങാൻ കിടന്നാണ്. അപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടു വയ്ക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒന്നുകിൽ ഞാൻ മസാജ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഫേഷ്യൽ എക്സസൈസസ് ചെയ്യും, അത് മാത്രം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഇത് ഇങ്ങനെ തന്നെ മുഖത്തിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്, കാരണം ഒരുപാട് ഓയിലൊന്നുമില്ല, ഒരു രണ്ട് ഡ്രോപ്പ് മാത്രമാണല്ലോ എടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് കിടക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഫേസിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് കിടക്കുന്ന അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അത് തുടച്ച് കളയാമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ ഇട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വിചാരിക്കുന്ന അത്ര കിട്ടൂല ഗ്ലോ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഫേസിൽ ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. പ്രത്യേകം ഓർമ്മിക്കണം, ഞാനിത് ഡെയിലി ചെയ്യലില്ല എന്നുള്ളത്, കാരണം എന്നെപ്പോലെ മടിയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഡെയിലി നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വാസ്ലിൻ എടുത്തിട്ട്
കുറച്ച് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ വേറൊന്നിനല്ല, രാവിലെ എണീക്കുമ്പോൾ ചുണ്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര മതി. അപ്പൊ അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ, ഈ പുരികത്തിന് കട്ടിയില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് പുരിക ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്കത് ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പുരികത്തിന് നല്ല കട്ടി തോന്നും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുന്ന സമയത്ത് ഭയങ്കര എക്സസ് ആയിട്ടുള്ള ആ ഒരു എന്താ കൺമഷി അതങ്ങ് പോയി കിട്ടും. പക്ഷെ എന്ന് വെച്ചാൽ ഈ പുരികത്തിൽ അത് നിൽക്കുകയും ചെയ്യും, കുറച്ചതിൽ നിൽക്കുകയും ചെയ്യും, കുറച്ച് അധികമുള്ളതൊക്കെ അത് പോവുകയും ചെയ്യും നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തോ ഒക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾക്ക് പുരികത്തിന് കുറച്ചുകൂടെ കറുപ്പ് കളറും അതേപോലെ തന്നെ കട്ടിയും ഭയങ്കര ഒരു തിക്നെസ്സും തോന്നിപ്പിക്കും. ഞാനത് മുന്നേ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, അതൊക്കെ ഒരുപാട് മുന്നെയാണ്. പക്ഷെ എനിക്കത് എനിക്ക് ഓൾറെഡി കുറച്ച് കട്ടിയുള്ള മുരിക ഉണ്ട്, എന്നാലും അത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഈ പുരികത്തിന് കട്ടി കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് രാത്രി. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ നേരെ ഉറങ്ങാൻ പോവാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും, ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യും കേട്ടോ. കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു നൈറ്റി എടുത്തതും അത് മാത്രമേ ഇതിനുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, നമ്മളൊരു എന്താ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.